നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നെ ഇത്തവണ മുസ്ലിം ലീഗ് 24 സീറ്റുകൾ വരെ നേടുമെന്നും യു ഡി എഫ് 75 മുതൽ 80 വരെ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നും മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദ് 24നോട് പറഞ്ഞു. ഇടതുമുന്നണിയും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ലീഗിനെ കടന്നാക്രമിച്ചത് പാർട്ടിക്ക് ഗുണം ചെയ്തു. മലബാറിനൊപ്പം തെക്കൻ ജില്ലകളിലും യു ഡി എഫ് ഇത്തവണ വിജയം ഉറപ്പിക്കുമെന്ന് കെ പി എ മജീദ് പറയുന്നു. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന കെ പി എ മജീദ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എത്ര പ്രവചിക്കാനാകും ഇത്തവണത്തെ ഒരു സീറ്റ്? മുസ്ലിം ലീഗ് പാർട്ടിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ലഭ്യമായിലേറെ അഭൂതപൂർവമായിട്ടുള്ള ഒരു വളർച്ചയും സീറ്റ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ലഭ്യമാകും. 24 സീറ്റുകളിൽ ലീഗിന് ജയിച്ച് കയറാൻ കഴിയും എന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇടതുപക്ഷവും ബി ജെ പിയും ശ്രമിച്ചത് ലീഗിനെ കുറിച്ച് പലവിധ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഈ പരാമർശങ്ങൾ ലീഗിന് ഗുണകരമായി എന്ന് കരുതുന്നുണ്ടോ? ആ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തോട് നന്ദി പറയാൻ ഈ സാഹചര്യത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, ലീഗിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചരണ പരിപാടികളിലാണ് ആദ്യഘട്ടത്തിൽ സി പി എമ്മും ബി ജെ പിയും പരിശ്രമിച്ചത്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുക്കുകയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാവുകയും ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച, ലീഗിന് അപ്രാപ്യമാണെന്ന് കരുതുന്ന നിയോജകമണ്ഡലങ്ങൾ വരെ നല്ല മുന്നേറ്റം മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് ഇടതുപക്ഷത്തിനും ബി ജെ പിക്കും നല്ല തിരിച്ചടി കൊടുക്കത്തക്ക രീതിയിലുള്ള രീതിയിലേക്ക് ലീഗിൻ്റെ മുന്നേറ്റം വന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കേരള കോൺഗ്രസ് വന്നവർ ഗുണകരമാണെന്നാണ് അവർ വാദമെങ്കിലും പ്രത്യക്ഷത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഈ പിറപ്പ് അവർക്ക് വളരെ ദോഷകരമായി മാറുന്നു എന്ന് മാത്രമല്ല, യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു വിലയിരുത്തലനുസരിച്ച് ഒരു 75-80 ഇടയിൽ സീറ്റ് ലഭ്യമായി കേരളത്തിൽ യു ഡി എഫ് ഭരണത്തിൽ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24.